ചാരുമൂട് ടൗണിലുണ്ടായ തീപിടുത്തത്തിൽ സ്റ്റേഷനറി കട കത്തിനശിച്ചു. ചാരുമൂട് സ്വദേശി നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ള കടയാണ് കത്തിയത്. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാരുമൂട്ടിൽ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥാപിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. ചാരുമൂട് ടൗണിന് വടക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓഫീസിനോട് ചേർന്നുള്ള സ്ഥലവാസിയായ നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ള ഹസീം സ്റ്റേഷനറി സ്റ്റോഴ്സിനാണ് തീപിടിച്ചത്. പുലർച്ചെ ഇതുവഴി പോയ യാത്രക്കാരനാണ് കടയിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ടത്. സമീപം താമസിക്കുന്ന അതിഥി തൊഴിലാളികളടക്കം എത്തി തീയണയ്ക്കാൻ തുടങ്ങിയെങ്കിലും കായംകുളം അടൂർ ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. കടയിലെ സ്റ്റേഷനറി സാധനങ്ങളും ഫർണിച്ചറും ഒക്കെ കത്തിനശിച്ചു. നൌഷാദിൻ്റെ താമസവും കടയ്ക്ക് മുകളിലത്തെ നിലയിലായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര, ജില്ലാ സെക്രട്ടറി ജി മണിക്കുട്ടൻ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഗിരീഷ് ശർമ്മ, വൈസ് പ്രസിഡന്റ് മണിക്കുട്ടൻ ഈഷോപ്പി തുടങ്ങിയവർ സ്ഥലത്തെത്തി അടിയന്തര സഹായം നൽകി. ചാരുമൂട് ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും നിരന്തരം തീപിടുത്തമുണ്ടായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് അടിയന്തരമായി ചാരുമൂട് കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥാപിക്കണമെന്ന് രാജു അപ്സര ആവശ്യപ്പെട്ടു. ചാരുമൂട്ടിൽ നിരന്തരമായ അഗ്നിബാധ കാരണം ഒട്ടനവധി വ്യാപാര സ്ഥാപനത്തിനും വീടുകൾക്കും അഗ്നിബാധ ഉണ്ടാകുന്ന നിത്യ സംഭവമാകുന്നു. അധികാരികൾ നിർബന്ധമായും ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല പ്രാവശ്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അധികാരിയുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചാരുമൂട് ഫയർ സ്റ്റേഷൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി 4 മണിക്ക് ഉണ്ടായ അഗ്നിബാധയിൽ ഒരു വ്യാപാര സ്ഥാപനം മുഴുവനായി കത്തിനശിച്ചു. ഫയർഫോഴ്സ് യൂണിറ്റിനായി MP MLA അടക്കമുള്ള ജനപ്രതിനിധികൾ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വ്യത്യസ്തമായ രുചിയിൽ നാരങ്ങാവെള്ളം നൽകിയിരുന്ന കട കൂടിയായിരുന്നു നൌഷാദിൻ്റേത്. ഇവിടെ നിന്നും നാരങ്ങാവെള്ളം കുടിച്ച് ദാഹമകറ്റാൻ ഏറെ അകലത്തു നിന്നുപോലും ആളുകൾ എത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.